ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പൈസ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കുക്കർ ചിക്കൻ ആണ് ചിക്കൻ ഷവായി ചിക്കൻ അൽഫാം എന്നിവയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ചിക്കൻ എയർ ഫ്രൈ ചെയ്യുന്ന രീതിയിലാണ് കുക്കർ ചിക്കൻ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയ റെസിപ്പിയാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം എന്നിട്ട് ഞാനൊരു കോഴി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഇതിനെ കത്തി കൊണ്ടൊന്ന് വരഞ്ഞെടുക്കാം അടുത്തതായി ഇതിനു വേണ്ടിയുള്ള മസാല പ്രിപ്പയർ ചെയ്യാം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മൂന്ന് ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് പിന്നെ ഒരു പകുതി നാരങ്ങ ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നല്ലപോലെ കുഴച്ചെടുക്കാം ഇനി നമുക്ക് ഈ മസാല ചിക്കനിൽ പെരട്ടി കൊടുക്കാം മസാല എല്ലായിടത്തും നല്ലവണ്ണം കൊടുക്കണം ഇനി ഈ ചിക്കൻ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം ചിക്കനെ ഒന്ന് നല്ലപോലെ നൂല് കൊണ്ട് കെട്ടി വരിഞ്ഞെടുക്കാം കുക്കറിൻ്റെ സൈഡിൽ പറ്റി പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കൊരു കുക്കർ എടുത്തിട്ട് അതിൻ്റെ വിസിലും വാഷറും ഒന്ന് മാറ്റി കൊടുക്കാം കുക്കർ ചിക്കൻ ചെയ്യാനായിട്ട് ഇത് രണ്ടും നമുക്ക് ആവശ്യമില്ല ഇനി നമുക്ക് കുക്കറിൽ ഒരു ലെയർ ഉപ്പ് വിതറി കൊടുക്കാം നമ്മുടെ ചിക്കൻ അടിയിൽ പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ ചിക്കനിൽ ഉപ്പാകാതിരിക്കാനായിട്ട് കുറച്ച് വാഴയില കൂടി മീതെ മീരെ കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ കെട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ചിക്കൻ ബ്രസ്റ്റ് താഴെയും ബാക്ക് സൈഡ് മേളുമായിട്ട് കുക്കറിൽ വെച്ചു കൊടുക്കാം ഇതിങ്ങനെ തന്നെ വെച്ചു കൊടുക്കണം തിരികെ വെച്ചാൽ ബാക്ക് സൈഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും ചിക്കൻ്റെ ബ്രസ്റ്റ് നന്നായിട്ട് വേഗത്തും ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു അൻപത് മിനിറ്റ് ലോ ഹീറ്റിൽ കുക്ക് ചെയ്തെടുക്കാം ഇപ്പം അൻപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ നൂലൊക്കെ ഒന്ന് അഴിച്ചെടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ചിക്കൻ എയർ ഫ്രൈ ചെയ്യുമ്പോഴുള്ള അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഈ ചിക്കനിൽ കിട്ടുന്നത് അപ്പം നമ്മുടെ കുക്കർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് റെസൾട്ട്സൊക്കെ ആയിട്ട് താഴെ രേഖപ്പെടുത്തണം വളരെ എളുപ്പത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്ന റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ മാത്രമല്ല നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ